വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന കൊറോണയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ രാജ്യം ചൈന. കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത ചൈനയിലെ പ്രദേശം വുഹാൻ. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ? 6. കൊറോണ വൈറസ് ആദ്യം കണ്ടെത്തിയ വ്യക്തി ലീവൻ ലിയാങ്. കൊറോണ രോഗം കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് നിർദ്ദേശിച്ച പേരെന്തായിരുന്നു? നോവൽ കൊറോണ വൈറസ്. കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? തൃശ്ശൂർ. കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല കാസർഗോഡ്. കൊറോണ വൈറസിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കോവിഡ്-19 എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് കോവിഡ്-19. ലോകാരോഗ്യ സംഘടന 2020 മഹാമാരിയായി പ്രഖ്യാപിച്ച വൈറസ് രോഗം കൊറോണ. കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ദിവസം 2019 ഡിസംബർ 31. നോവൽ കൊറോണ വൈറസ് എന്നതിലെ നോവൽ അർത്ഥമാക്കുന്നത് ന്യൂ അഥവാ പുതിയത്. കൊറോണ എന്ന ലാറ്റിൻ വാക്കിനർത്ഥം കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഏത് തരം അസുഖമാണ് കൊറോണ? പാൻഡമിക്. പല ഭൂഖണ്ഡങ്ങളിലേക്കോ ലോകമാസകലമോ പടർന്നു പിടിക്കുന്ന തരം വ്യാപക പകർച്ചവ്യാധിയെയാണ് വൈദ്യശാസ്ത്രത്തിൽ പാൻഡമിക് എന്ന് പറയുന്നത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമായതിനാൽ അറിയപ്പെടുന്ന പേര് സൂനോറ്റിക്. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെ. കൊറോണ വൈറസ് വ്യാപനം തടയാൻ കേരള ആരോഗ്യ വകുപ്പിൻ്റെ പുതിയ ക്യാമ്പയിൻ ബ്രേക്ക് ദ ചെയിൻ. സാർക്ക് രാജ്യങ്ങളുടെ കൊറോണ അടിയന്തര നിധിയിലേക്ക് ഇന്ത്യ നൽകിയ വിഹിതം $1 കോടി. കൊറോണ വൈറസ് വാക്സിൻ വികസിപ്പിക്കുന്നതിനു വേണ്ടി ഗവേഷണ സംഘത്തെ നയിക്കുന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ SS വാസൻ 2020 മാർച്ചിൽ കൊറോണ വൈറസിനെതിരെ പൊരുതാൻ WHO, UNICEF, UNDP എന്നിവയുമായി ചേർന്ന് കൊറോണ വൈറസ് ഇൻഫർമേഷൻ ഹബ്ബ് ആരംഭിച്ചത് വാട്സാപ്പ്. രോഗബാധിതരുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിൽ കൊറോണയെ എന്തായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത്? ദേശീയ ദുരന്തം നോട്ടിഫൈഡ് ഡിസാസ്റ്റർ. കൊറോണ ബാധിച്ചുള്ള മരണത്തിൽ ഏഷ്യ മറികടന്ന ഭൂഖണ്ഡമേത്? യൂറോപ്പ്. കൊറോണ ബാധയെ നേരിടാൻ 2020 മാർച്ച് 22 എന്താചരിക്കണമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്? ജനതാ കർഫ്യൂ. കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് ഏതൊക്കെ രാജ്യത്തെ ഭരണാധികാരികൾക്കാണ്? ബ്രസീൽ പ്രസിഡന്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, കനേഡിയൻ പ്രധാനമന്ത്രി. കൊറോണ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്ക് 2020 മാർച്ചിൽ $12 ബില്യൺ സഹായം പ്രഖ്യാപിച്ചത് വേൾഡ് ബാങ്ക്. കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അകറ്റാൻ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കോൾ സെൻറ്റർ ഏതാണ്? ദിശ 1056. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ജപ്പാനിലെ യോഗലോഹോമോയിൽ പിടിച്ചിട്ട 168 ഇന്ത്യൻ യാത്രക്കാർ അടങ്ങിയ കപ്പലിൻ്റെ പേര് ഡയമണ്ട് പ്രിൻസസ്. ചൈനയ്ക്ക് പുറമെ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ രാജ്യം ഫിലിപ്പൈൻസ്. കൊറോണ വൈറസ് ബാധ കണ്ടെത്തുന്നതിനായുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത രാജ്യം സിംഗപ്പൂർ. കൊറോണ വൈറസിനെതിരെ കണ്ടെത്തിയ ആദ്യത്തെ വാക്സിൻ പരീക്ഷിക്കാൻ സ്വമേധയാ തയ്യാറായ മനുഷ്യൻ ജെന്നിഫർ ഹാലർ കോവിഡ്-19 പടരാതിരിക്കാനായി നമസ്തേ ഓവർ ഹാൻഡ്ഷേക്ക് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം കർണാടക. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിന് കൊറോണ വൈറസ് ഇൻഫർമേഷൻ ഹബ്ബ് ആരംഭിച്ച സമൂഹ മാധ്യമം വാട്സാപ്പ്. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഐക്യരാഷ്ട്രസഭ, WHO എന്നിവരുമായി സഹകരിച്ചുകൊണ്ട് $20 മില്യൺ പദ്ധതി തയ്യാറാക്കിയ സോഷ്യൽ മീഡിയ കമ്പനി ഫേസ്ബുക്ക്. ഏഷ്യക്ക് പുറത്ത് കൊറോണ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ രാജ്യം ഫ്രാൻസ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളം. കൊറോണ വൈറസ് മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യത്തെ രാജ്യം സ്പെയിൻ. രണ്ടാമത്തെ രാജ്യം അമേരിക്ക. കൊറോണ വൈറസിനെക്കുറിച്ചുള്ള സംശയ നിവാരണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ 1075. ഇന്ത്യയിൽ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കർണാടക, കർണാടകയിലെ കൽബുർഗിയിൽ. കൊറോണ രോഗം സ്ഥിരീകരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞു പിറന്ന സ്ഥലം ലണ്ടൻ. കൊറോണ ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? ചെക്ക് റിപ്പബ്ലിക്.